ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് പെൺകുട്ടികൾ ഉള്ള മാതാപിതാക്കൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണുക പെൺകുട്ടിക്ക് ചെറു സമ്പാദ്യം എന്ന രീതിയിൽ തുടങ്ങാൻ സാധിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് ബാലിക സമൃദ്ധി യോജന കേരളത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും ഈ പദ്ധതിയെക്കുറിച്ച് അറിയില്ല പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്ന രീതി ഇങ്ങനെയാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ വിദ്യാർത്ഥിക്ക് മുടങ്ങാതെ തന്നെ സ്കോളർഷിപ്പ് എന്ന രീതിയിൽ എമൗണ്ട് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നതാണ് സോ ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട വിശദമായ വിവരം ഇപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം വീഡിയോ കണ്ടതിന് ശേഷം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക സോ നമുക്ക് ലേറ്റാ കണ്ട ലെറ്റ്സ് ഗോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ പദ്ധതിയുടെ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കാൻ പ്രധാനമായിട്ടും ആവശ്യമുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാം അവർ മാത്രം വീഡിയോ മുഴുവനായിട്ട് കാണുക ഒന്നാമതായിട്ട് അപേക്ഷ കൊടുക്കുന്നത് പെൺകുട്ടി ആയിരിക്കണം രണ്ടാമത് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ വിഭാഗത്തിൽപ്പെട്ട ഫാമിലിയിൽപ്പെട്ട പെൺകുട്ടി ആയിരിക്കണം ഇനി ഒരു കുടുംബത്തിൽ പരമാവധി രണ്ട് പെൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും യോഗ്യതകളാണ് പ്രധാനമായിട്ടും ഈ പദ്ധതിയിലോട്ട് അപേക്ഷ കൊടുക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇനി പദ്ധതിയുടെ പ്രോസസ്സ് എങ്ങനെയാണ് നിങ്ങൾക്കൊരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഗവൺമെൻറ് അക്കൗണ്ടിലോട്ട് നിക്ഷേപിക്കുകയാണ് പെൺകുട്ടിയുടെ പേരിലാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് പദ്ധതി പ്രകാരം അഞ്ഞൂറ് രൂപ അക്കൗണ്ടിൽ നിക്ഷേപിക്കും അതിനുശേഷം ആ കുട്ടിയെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നാം ക്ലാസ് മുതൽ മൂന്നാം ക്ലാസ് വരെ ആ കുട്ടിക്ക് പ്രതിവർഷം മുന്നൂറ് രൂപ സ്കോളർഷിപ്പായിട്ട് ലഭിക്കും നാലാം ക്ലാസ്സിലോട്ട് മാറിയാൽ ആ കുട്ടിക്ക് പ്രതിവർഷം അഞ്ഞൂറ് രൂപയാണ് കിട്ടുക അഞ്ചാം ക്ലാസ്സിൽ ആ കുട്ടിക്ക് അറുന്നൂറ് രൂപ സ്കോളർഷിപ്പ് ലഭിക്കും ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും ആ കുട്ടിക്ക് എഴുന്നൂറ് രൂപ സ്കോളർഷിപ്പായിട്ട് ലഭിക്കും എട്ടാം ക്ലാസ്സിൽ ആ കുട്ടിക്ക് എണ്ണൂറ് രൂപ സ്കോളർഷിപ്പായിട്ട് ലഭിക്കും ഒൻപത് പത്ത് ക്ലാസ്സിൽ ആ കുട്ടിക്ക് ആയിരം രൂപയാണ് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുക ഇനി ഈ സ്കോളർഷിപ്പ് തുക എല്ലാ വർഷവും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ പ്ലസ് സ്കോളർഷിപ്പ് എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ ആണ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക സോ ഇങ്ങനെയാണ് ഈ പദ്ധതി നഗര ഗ്രാമ പ്രദേശങ്ങളിൽ ഈ പദ്ധതി ഇപ്പോൾ അവൈലബിൾ ആണ് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇതിൽ അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ അങ്കൺവാടി വർക്കർമാരെയാണ് നിങ്ങൾ സമീപിക്കേണ്ടത് നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അപേക്ഷ കൊടുക്കാൻ നിങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആരോഗ്യ വകുപ്പ് ഓഫീസിലാണ് നിങ്ങൾ ബന്ധപ്പെടേണ്ടത് സോ ഈ ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെട്ട വിശദമായ വിവരം വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ മുഴുവനായിട്ട് വായിച്ച് നോക്കുക സോ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലുള്ള ഗവൺമെന്റ് അപ്ഡേറ്റുകളൊക്കെ പെട്ടെന്ന് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇവർ ലൈക്ക് ചെയ്യുക സോ ഇതിലും നല്ല ഇൻഫർമേഷനുമായിട്ട് കാണാം ബൈ ഫ്രണ്ട്സ്